നമസ്കാരം. നമ്മൾ നാലാം ക്ലാസ് തുടങ്ങിയിട്ട് ഒരു ഏഴാം ക്ലാസ് വരെയുള്ള പിള്ളേർക്കൊക്കെ പണത്തെക്കുറിച്ചിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർക്കൊരു ജാറ് കാര്യങ്ങളൊക്കെ കൊടുക്കണം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്കും ഈ ജാറ് കണ്ടിന്യൂ ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ചെയ്ത് കൊടുക്കുക. കാരണം നാലാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാലാം ക്ലാസ്സിന് മുകളിലെന്ന് പറഞ്ഞാൽ 10 വയസ്സിന് മുകളിലായിട്ടുണ്ടാവും. അപ്പോൾ കുട്ടിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കുട്ടിയുടെ നമ്മുടെ പേരൻസിൻ്റെ പേരിൽ ഗാർഡിയൻ്റെ പേരിൽ ഒരു KYC എടുത്തിട്ട് ബാങ്കിൽ പോയിട്ട് കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബാങ്കുകാർ ചെയ്തു തന്നോളും. എന്നിട്ട് നമ്മൾ ഈ ജാറിൽ പൈസ എന്ന് നിറയുന്നോ അപ്പോൾ ഈ പൈസ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുട്ടീനോട് പറഞ്ഞു കൊടുക്കുക ഇതാണ് മോൻ്റെ അക്കൗണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതോടൊപ്പം തന്നെ കുട്ടിക്ക് എപ്പോഴും കുട്ടികൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക നമുക്ക് ഇത്രയാണ് നമുക്കിവിടെ ഉള്ള ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ടോയ് വാങ്ങിത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേറെ ഷൂസ് വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്തിട്ട് വാങ്ങാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ പറയണത് എല്ലാവരും ഒറ്റയടിക്ക് വാങ്ങി കൊടുക്കാതെ നമുക്ക് എപ്പോഴും ഒരു ഒരു ബഡ്ജറ്റിൻ്റെ പേരിൽ നമ്മൾ വാങ്ങിക്കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് വീട്ടിലത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ അതിന് ഒരു ഇൻസെൻറ്റീവ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കമ്മീഷൻ എന്നുള്ള രീതിയിൽ 10 രൂപ അങ്ങനത്തെ കൊടുക്കുകയും എന്നിട്ട് അത് കാശ് കൊടുക്കുകയിൽ കൊണ്ട് ഇടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പണ്ടൊരിക്കൽ വീട്ടിൽ മകള് കുറേ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കിയ ടൈമിൽ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് വാങ്ങിത്തരാനുള്ള പൈസ ഇല്ല, ഒരു iPad വാങ്ങണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് വാങ്ങാനുള്ള പൈസ ഇല്ല, ഇത് ഈ എൻ്റെ അടുത്ത് പൈസ ഉണ്ട് പക്ഷേ എന്നാലും എനിക്കിപ്പോൾ വാങ്ങി തന്നു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിനെ ബാധിക്കും, അതിൻ്റെ പേരിലും വാങ്ങിത്തരാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇത് വാങ്ങിത്തരാനായിട്ട് ഒരു വഴിയുണ്ട്, ഞാൻ എല്ലാ ദിവസവും വേണമെങ്കിൽ ഒരു 500 രൂപ വെച്ചിട്ട് ഞാൻ തരാം അല്ലെങ്കിൽ 100 രൂപ വെച്ചിട്ട് ഞാൻ തരാം. ഇത് വെച്ചിട്ട് കാശ് കൊടുക്കുക കൊണ്ടുപോയിട്ട് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു 3 മാസമോ കഴിയുമ്പോഴേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാനുള്ള ഒരു പണി ഉണ്ടാക്കുക. പക്ഷേ എല്ലാ ദിവസവും വന്നത് തരേണ്ട 100 രൂപ ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ ഞാൻ തരുള്ളൂ. 100 രൂപ 500 രൂപ ഞാൻ മറന്നുപോയി. അപ്പോൾ മോള് എഗ്രി ചെയ്തു, അത്രയും നേരം വളരെ കരഞ്ഞുകൊണ്ടിരുന്ന കൊച്ചാണ്, പക്ഷേ ഇത് എഗ്രി ചെയ്തു. ഞാനിതിങ്ങനെ കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. ആ ടൈമിനിടയിൽ ഓണവും ക്രിസ്മസൊക്കെ വന്നപ്പോൾ അച്ഛച്ചന്മാരൊക്കെ തന്ന കാശ് കുട്ടി ടോയ്സ് ഒന്നും വാങ്ങാതെ ഈ iPad വാങ്ങാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുട്ടി ആ ടൈമിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ ആ കുട്ടി സീരിയസ് ആയി. ഇതിനിടയിൽ ബാങ്ക് അക്കൗണ്ടൊക്കെ വെച്ച് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ കാശ് കൂട്ടിയിട്ട് ഈ പറഞ്ഞ ഞങ്ങൾ ഉദ്ദേശിച്ച ഡേറ്റിനേക്കാളും മുന്നേ ഞങ്ങളുടെ അടുത്ത് കാശുണ്ടാവേ. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് ഈ പറഞ്ഞ iPad വാങ്ങിയിട്ട്. അപ്പോൾ ആ കുട്ടിക്കും വളരെ മോൾക്കും ഭയങ്കര സന്തോഷമായി സ്വന്തമായിട്ട് അധ്വാനിച്ച് iPad വാങ്ങി എന്നുള്ളതും. എന്നാൽ ഇപ്പോൾ നമ്മളെന്തെങ്കിലും വലിയ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടി പറയും അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുക, എല്ലാ ദിവസവും ഞാൻ കാശ് സേവ് ചെയ്തോളാം, എന്നിട്ട് ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിക്കോളാം എന്ന് പറയുന്നൊരു ശീലം വന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സ്പെൻസീവ് സാധനങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുട്ടീനോട് പറഞ്ഞു കൊടുത്തിട്ട് കൺവിൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്കില്ല. അത് ഈ ഒരു എക്സസൈസ് കുട്ടി ഒരു 3 മാസം ചെയ്തതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇത് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ഉണ്ടാവും, ഈ ഇമ്പൾസീവ് പർച്ചേസ് ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും കടയിൽ പോകുമ്പോൾ കുട്ടികൾ വാശി പിടിക്കും എനിക്കത് വേണമെന്നൊക്കെ പറഞ്ഞ് കരയും. പിന്നെ നമുക്ക് പിള്ളേരുടെ ഒരു കരച്ചിലടക്കാൻ വേണ്ടി നമ്മളത് വാങ്ങിക്കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അത്തരം പരിപാടികൾ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം, എസ്പെഷ്യലി ഇങ്ങനെ ഒരു ശീലങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് കുട്ടികളുടെ ഒരു ശീലങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടിക്കും മനസ്സിലാവും പെട്ടെന്നൊരു സാധനം വേണം എന്ന് പറഞ്ഞിട്ട് സാധിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ബഡ്ജറ്റിനെ ബാധിക്കുകയും അത് ശരിയല്ലാതും നമുക്കൊന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കുട്ടിക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികൾക്ക് എല്ലാവരും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എസ്പെഷ്യലി 7ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളെപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം വെച്ചാൽ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൽ കായ്ക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല, എപ്പോഴും പൈസയെ പറ്റി പറഞ്ഞത് അത്ര നല്ലതല്ല എന്നൊക്കെയുള്ളൊരു കമൻ്റ് ആയിരിക്കും പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ പേരൻസ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുന്നത് ഭാഗ്യത്തിന് എൻ്റെ പേരൻസ് അങ്ങനെയൊന്നും അധികം പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ചിലവർ പലരും പറഞ്ഞിട്ടുണ്ട് പണം മരത്തിൽ കായ്ക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ പണമാണ് എല്ലാ ഡെബിളിൻ്റെയും കാര്യം, പണക്കാരെപ്പോഴും ഭയങ്കര ക്രൂക്കഡായിരിക്കും,
അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുക, പണം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം നമ്മുടെ അടുത്ത് ഇപ്പോൾ നമ്മുടെ ആവശ്യത്തേക്കാളും കൂടുതൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ യാതൊരു വിധ ബുദ്ധിമുട്ടില്ലാതെ സഹായിക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ആ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുന്നതും ആ കൊടുക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷവും എന്താണെന്നുള്ളത് കുട്ടികളെ കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കണേക്കാൾ ഉപരി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്തരം ഈ ജാറും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബാങ്കിലൊക്കെ കാശുണ്ടാവുന്ന ടൈമിൽ എന്തെങ്കിലും രീതിയിൽ വല്ലപ്പോഴും സഹായിക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് കൊടുപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് പൈസ കൊടുക്കണേക്കുക. ഈ കാര്യങ്ങൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി ഈ പറഞ്ഞ ഫോറാം ക്ലാസ് തുടങ്ങിയിട്ട് ഏഴാം ക്ലാസ് വരെ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്നാൽ ഒന്ന് ആദ്യം ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക, പിന്നെ നമ്മളെപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങുന്ന ടൈമിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക, ഇന്നത് വാങ്ങിക്കഴിഞ്ഞാൽ മറ്റേത് വാങ്ങാനുള്ള കാശുണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും നമ്മൾ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുക, അതിന് ഒരു കമ്മീഷൻ പോലെ എന്തെങ്കിലും കാശ് കൊടുക്കാനായിട്ടുള്ള പിള്ളേർക്ക് കൊടുക്കുക, എന്നിട്ട് ഈ പൈസ തന്നെ ബാങ്കിലേക്ക് ഇടിക്കാനുള്ള ഒരു സംവിധാനം കൊടുക്കുക. പിന്നെ ഒരു ഇമ്പൾസീവായിട്ടുള്ള പെട്ടെന്നുള്ള പർച്ചേസ് വാങ്ങിപ്പിക്കുന്ന ഒരു ശീലങ്ങളൊക്കെ കുട്ടികൾക്ക് കുറയ്ക്കുക. ഇതുപോലെ തന്നെ ഒരു എന്തെങ്കിലും ആൾക്കാരെ സഹായിക്കാനായിട്ടുള്ള കാര്യങ്ങളും പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുക. ഈ നാല് കാര്യങ്ങളാണ് ഈ നാലാം ക്ലാസ് തുടങ്ങിയിട്ട് ഏഴാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ചെയ്ത് കൊടുക്കാവുന്ന കാര്യം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. ഇത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇത്തരം പ്രായമുള്ള കുട്ടികളുള്ള പേരൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഹൈസ്കൂളിലെ പിള്ളേർക്ക് എങ്ങനെ പണത്തെക്കുറിച്ചിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും പറയാൻ പോണത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.